ഒരു പാട്ടുകാരി എന്ന നിലയിൽ നമ്മുടെ കെ എസ് ചിത്ര എന്ന് പറയുന്ന മഹാഗായികയോട് എനിക്ക് ഭയങ്കര സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. പിന്നെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ അവരോട് എനിക്ക് ഒരു എതിർപ്പും ഇല്ലെന്ന് മാത്രമല്ല, അവർ സാധാരണ ഈ സെലിബ്രിറ്റികൾക്കുള്ള ജാടയൊന്നും കാണിക്കാത്ത വളരെ സാധുവായ ഒരു സ്ത്രീ എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അവരെ അറിയില്ല കേട്ടോ, പക്ഷേ ഒരു സാധുവായ എന്ന സ്ത്രീ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്. പാട്ടുകാരി എന്ന നിലയിലുള്ള അവരുടെ ക്വാളിറ്റി ഒന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല, കാരണം ഈ സൂര്യൻ്റെ മുന്നിൽ വിളക്ക് കൊളുത്തുന്ന പോലെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ അവരുടെ ഈ അയോധ്യയിലെ ക്ഷേത്ര ദർശനവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്ഷേത്രവുമായിട്ട് അതിനെ ക്ഷേത്രം എന്ന് വിളിക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്, വിളിക്കണമെന്നുള്ള കാര്യത്തിൽ. അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കടുത്ത അഭിപ്രായ വ്യത്യാസം അവരുമായിട്ടുണ്ട്. അവരേത് ക്ഷേത്രത്തിൽ പോകണം അല്ലെങ്കിൽ അവരെവിടെ പോകണം എന്നൊക്കെ ഉള്ളത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. അവർ സെലിബ്രിറ്റി ആയിപ്പോയതുകൊണ്ട് അവരുടെ എല്ലാ പ്രവൃത്തികൾക്കും നാട്ടുകാരുടെ അപ്രൂവൽ വേണം എന്നൊന്നും ഞാൻ കരുതുന്നില്ല, അതൊക്കെ അവരുടെ വ്യക്തിസ്വാതന്ത്ര്യം. പക്ഷേ സമൂഹത്തിൻ്റെ മനസ്സിനെ വ്യക്തമായും കൃത്യമായും സ്വാധീനിക്കാൻ ശക്തിയുള്ള ഇത്തരം മനുഷ്യർ അവരുടെ ഇങ്ങനെയുള്ള ഓരോ തീരുമാനവും സോഷ്യൽ മീഡിയയിൽ അവർ പങ്കുവയ്ക്കുന്നതാവില്ല, മറ്റുള്ളവർ പങ്കുവയ്ക്കും എന്നുള്ള ബോധത്തോടു കൂടി വേണം അവരുടെ തീരുമാനങ്ങളും അവരുടെ പെരുമാറ്റവും അവരുടെ ഓരോ ചലനം പോലും വേണ്ടത് എന്ന് എനിക്ക് അഭിപ്രായം എനിക്കുണ്ട്. കാരണം അവരെല്ലാം ഈ സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സോ എല്ലായി മാറിക്കഴിയുമ്പോൾ അവർക്ക് ഈ സമൂഹത്തോടൊരു ബാധ്യതയുണ്ട്, അവരുടെ പെരുമാറ്റം സമൂഹത്തെ സ്വാധീനിക്കും എന്നുള്ളൊരു ബോധം അവർക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകൾ കള്ളു കുടിച്ച് ഓടയിൽ കിടക്കുന്നു, കള്ളു കുടിച്ച് ഈ ബസ് സ്റ്റാൻഡിലെല്ലാം പോയിട്ട് പച്ചത്തെറി വിളിച്ച് പറയുന്നു, മമ്മൂട്ടിയോ മോഹൻലാലോ അങ്ങനെ ചെയ്യുമോ അല്ലെങ്കിൽ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇല്ല, കാരണം അവരത് ചെയ്യാത്തത്, അവർ മമ്മൂട്ടി ഒരുപക്ഷെ മദ്യപിക്കില്ലായിരിക്കും, മോഹൻലാൽ മദ്യപിക്കുന്ന ആളാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം പ്രൈവറ്റായിട്ട് മദ്യപിച്ച് അദ്ദേഹത്തിൻ്റെ മദ്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് സ്വബോധം വീണ്ടെടുത്തതിന് ശേഷം അദ്ദേഹം ഒരുപക്ഷെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് പോലും പോകും. അത് അദ്ദേഹം സമൂഹത്തോട് പുലർത്തുന്ന ഒരു 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 സോഷ്യൽ കൊമിറ്റ്മെൻ്റ് ആണ്. കാരണം അല്ലെങ്കിൽ നാളെ ഓ മോഹൻലാലിന് ഇങ്ങനെ കള്ളു കുടിച്ചിട്ട് തെറി വിളിക്കാമെങ്കിൽ എനിക്കും ആകാമല്ലോ എന്ന് പറഞ്ഞ് അത് നാളെ ഒരു ട്രെൻഡായി മാറും എന്നുള്ളത് അവർക്കറിയാം. അത് മോഹൻലാലിന് മാത്രമല്ല, സിനിമാക്കാരുടെ മാത്രമല്ല, സാഹിത്യ രംഗത്തുള്ളവരും പൊതുസേവനോ എന്താ അതിന് പറയുന്നത്, ഈ മന്ത്രിമാരും എം എൽ എമാരും പൊതു രാഷ്ട്രീയ രംഗത്തുള്ളവരും എല്ലാം ആ ഒരു മര്യാദ പാലിക്കുന്നവരാണ് ഭൂരിഭാഗം, അല്ലെങ്കിൽ പാലിക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് നമ്മുടെ ചിത്രചേച്ചി ഒരു അമ്പലത്തിൽ പോകാൻ അല്ലെങ്കിൽ ക്ഷേത്രം എന്ന ഒരു ശരിയായോ തെറ്റായോ ധരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അവർ പോകുമ്പോൾ നമ്മളെല്ലാം ഈ സമൂഹ വിചാരണയ്ക്ക് അവരെ വിധേയരാക്കുന്നത്, അല്ലാതെ അവരോടുള്ള ബഹുമാനക്കുറവൊന്നും ഉണ്ടെന്നുമല്ല. ഇങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് അവരോടുള്ള സ്നേഹമോ ബഹുമാനമോ ഒന്നും കുറയാനും പോകുന്നില്ല. കാരണം അവരെനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള പ്രവൃത്തിയെല്ലാം ചെയ്യുമ്പോൾ അവർ വ്യക്തമായിട്ട് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ മനസ്സിൽ വെച്ചുകൊണ്ടൊന്നും ആയിരിക്കണമെന്നില്ല. അവർ ചില മിഥ്യാധാരണകളുടെ പേരിൽ അല്ലെങ്കിൽ ഭക്തിമൂത്ത് സ്വബോധം നഷ്ടപ്പെട്ട് ഇങ്ങനെ പലരും പലതും ഒക്കെ ചെയ്യുന്നു. നമ്മൾ അവരെ ഒന്നും വ്യക്തിപരമായിട്ട് അതിനൊന്നും പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇവരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നതിനോട് വ്യക്തിപരമായിട്ട് അവരെ അവഹേളിക്കുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല, നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അവരുടെ ഈ തീരുമാനത്തോടുള്ള എൻ്റെ എതിർപ്പിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ വിശദമായിട്ട് പറയാം. ബാബ്റി പള്ളിയിൽ 1949 ഡിസംബർ 23 അർദ്ധരാത്രിയിൽ ആളില്ലാത്ത നേരത്ത് അതിക്രമിച്ച് കടന്ന് ആ ആരാധനാലയത്തെ കളങ്കപ്പെടുത്തി പിന്നീട് അതിനെ മാനഭംഗവും ചെയ്ത് പിച്ച് ചീന്തിയ ശേഷം അതിൻ്റെ കുഴിമാടത്തിന് മുകളിൽ ക്ഷേത്രത്തിൻ്റെ ഷേപ്പിൽ ഒരു സാധനം പണിതൊരുക്കിയാൽ അതിനെ രാമക്ഷേത്രം എന്ന് വിളിക്കാനാവുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഞാൻ രസകരമായ മറ്റൊരു കാര്യം പറഞ്ഞിട്ട് ഇതിലേക്ക് തിരിച്ചു വരാം. ഇതിനെ ഈ രാമക്ഷേത്രം എന്ന് മനസ്സറിഞ്ഞ് ഭയഭക്തിയോടുകൂടി വിളിക്കുന്ന ആളുകളോടാണ് ഞാനിത് പറയുന്നത്. നമുക്കറിയാവല്ലോ ഈ അഖില എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പറ്റി അറിയാമല്ലോ. സ്വന്തം തീരുമാനപ്രകാരം ഇസ്ലാം മതം സ്വീകരിച്ച് ഹാദിയായതിനു ശേഷവും അവരെ അഖില ഹാദിയ എന്ന് ഒരല്പം പോലും നാണമില്ലാതെ വിളിക്കാൻ സംഘപരിവാറിന് സാധിക്കുമെങ്കിൽ ഇപ്പറഞ്ഞ ക്ഷേത്രത്തിൻ്റെ മോഡലിലുള്ള ഈ സാധനത്തിന് ചുരുങ്ങിയ പക്ഷം ബാബ്രി രാമക്ഷേത്രം അല്ലെങ്കിൽ ചുരുക്കത്തിൽ ബ്രീ രാമക്ഷേത്രം, ശ്രീരാമക്ഷേത്രം എന്ന് വിളിക്കാൻ പറ്റില്ല, ബാബ്രിയുടെ ബ്രീ എടുത്തിട്ട് ബ്രീ രാമക്ഷേത്രം എന്തെങ്കിലും വിളിക്കാൻ നമുക്ക് സാധിക്കണ്ടേ? അങ്ങനെ വിളിച്ചാലേ അതിനോട് നീതി പുലർത്താനാവൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞതിൽ മതനിന്ദയോ ശ്രീരാമനിന്ദയോ ഇല്ല. സംഘപരിവാറുകാരനേക്കാൾ ശ്രീരാമനോട് സ്നേഹവും ബഹുമാനവും ഇഷ്ടവും ഒക്കെ എനിക്കുണ്ട്. ഞാനിതിൽ ശ്രീരാമനിന്ദ്യ ഇല്ല എന്ന് പറയാനുള്ള കാരണം മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമൻ ഇത്തരം കയ്യേറ്റ ഭൂമിയിൽ സിംഹാസനം ഇട്ടിരിക്കാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പള്ളി പൊളിക്കുന്നതിന് മുമ്പേ തന്നെ
ചുറ്റുമുള്ള സർക്കാർ ഭൂമി മുഴുവൻ ക്ഷേത്രത്തിൻ്റെ പേരിലാക്കി നിസ്സാര വിലയ്ക്ക് വി എച്ച് പിക്കും ആർ എസ് എസിലും ഒക്കെയുള്ള സ്വന്തക്കാർക്ക് പതിച്ചു കൊടുക്കാനായിട്ട് ഒത്താശ ചെയ്ത കല്യാൺ സിംഗിന്റെ ബി ജെ പി സർക്കാർ ചെയ്തത്ര ശ്രീരാമ നിന്ദയേക്കാൾ വലുതായി മറ്റൊരു നിന്ദയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഭക്തിമൂത്ത് സ്വബോധം നഷ്ടപ്പെട്ട നമ്മുടെ വാനമ്പാടിയെപ്പോലെയുള്ള മഹത് വ്യക്തികൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുതയുണ്ട്. നിങ്ങളിൽ വിളക്ക് കൊളുത്തിയും നാമം ജപിച്ചുമെല്ലാം മംഗളം നേരുന്നത് ആർ എസ് എസ് നാട്ടുകാരുടെ ചെലവിൽ നിർമ്മിച്ച വെറും ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിനാണ്. അവിടെ ഒരു വലിയൊരു വാണിജ്യ വ്യവസായ അല്ലെങ്കിൽ കച്ചവട സമുച്ചയമായിട്ട് പണിതൊരുക്കാനാണ് മോദിജി ഉൾപ്പെടെയുള്ളവർ കഷ്ടപ്പെടുന്നതെന്ന് മോദിജി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ ടൂറിസ്റ്റുകൾ വരും, ധാരാളം ലാഭം, മുടക്കിയ പണത്തിൻ്റെ ഇരട്ടി ലാഭം ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്നത് സാധാരണ കച്ചവടത്തിനല്ലേ, അല്ലാതെ ഏതെങ്കിലും ഒരു ക്ഷേത്രം പണിതിട്ട് ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ വരും അതുകൊണ്ട് ഇത് നല്ല ലാഭകരമായ കച്ചവടമായിരിക്കുന്നു ഇതുവരെ ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണല്ലോ ഇതിൻ്റെ മുഖ്യ കാർമികനോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ തന്ത്രി അല്ലെങ്കിൽ മേൽശാന്തി എന്നൊക്കെ പറയുന്നത് നമ്മുടെ നരേന്ദ്രമോദിയാണല്ലോ. കൂടെ യോഗി ആദിത്യനാഥും ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റും എല്ലാവരും പറയുന്നു ഇത് നല്ല ലാഭകരമായിട്ടുള്ള ഒരു കച്ചവടമായിരിക്കുന്നു. അപ്പോൾ പിന്നെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിനെ ക്ഷേത്രമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട വാനമ്പാടി ഉൾപ്പെടെയുള്ളവർ എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശ്രീരാമനെ പണ്ടേ ഭൂമാഫിയയ്ക്ക് തൂക്കിവിറ്റ സംഘപരിവാർ ഇനി വിൽക്കാൻ വെച്ചിട്ടുള്ളത് നിങ്ങളെപ്പോലെയുള്ളവരുടെ അന്ധമായിട്ടുള്ള ഭക്തിയാണ്. അതിലാണ് അവരുടെ കണ്ണും. അവിടെ നിന്ന് ലാഭമുണ്ടാക്കാം എന്നാണ് അവരുടെ പ്ലാനും. അവർ പറയുന്നത് നമ്മളോടെല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ഈ ഭക്തിയെ വിറ്റ് കാശാക്കി മുടക്കുമുതലിൻ്റെ ഇരട്ടി ലാഭം ഞങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയല്ലേ. ഞാൻ പറയുന്നതല്ല, അവർ തന്നെ പറയുന്ന നമ്മളെല്ലാം കേട്ടിട്ടുള്ള. അതുകൊണ്ട് ശ്രീരാമനെ പൂജിക്കേണ്ടവർ അയോധ്യയിൽ തന്നെയുള്ള ഹനുമാൻ ഗർഹി എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട്, അങ്ങോട്ട് പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ വസിക്കുന്നത് ഭക്തൻ്റെ മനസ്സിലാണെന്ന് പറഞ്ഞ ശ്രീരാമനെ തേടി നിങ്ങൾ പോകേണ്ടത് ഭക്ത ഹനുമാന്റെ ഹൃദയത്തിലേക്കാണ്, അല്ലാതെ മുസൽമാന്റെ പള്ളിയുടെ കല്ലറയിലേക്കല്ല. അങ്ങോട്ട് കെട്ടും കെട്ടി പോകുന്നവർക്ക് കാണാനാവുക സംഘപരിവാർ തട്ടിയെടുത്ത് മുസ്ലിം നിഗ്രഹ മോഹങ്ങളുടെ പ്രതീകമെന്ന നിലയിൽ ആ അർത്ഥത്തിൽ തങ്ങളുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമാക്കി മാറ്റിയ വില്ലുകൊലച്ചു നിൽക്കുന്ന ശത്രുസംഹാരിയായ ശ്രീരാമനെയാണ്. അതുകൊണ്ട് ശ്രീരാമനെ പൂജിക്കേണ്ടവർ, യഥാർത്ഥ ഭക്തരായിട്ടുള്ളവർ അയോധ്യയിൽ തന്നെയുള്ള ഹനുമാൻ ഗർഹി എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ് പോകേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ വസിക്കുന്നത് ഭക്തൻ്റെ മനസ്സിലാണെന്ന് പറഞ്ഞ ശ്രീരാമനെ തേടി നിങ്ങൾ പോകേണ്ടത് ഭക്ത ഹനുമാന്റെ ഹൃദയത്തിലേക്കല്ലേ, അല്ലാതെ മുസൽമാന്റെ പള്ളിയുടെ കല്ലറയിലേക്കാണോ? അങ്ങോട്ട് കെട്ടും കെട്ടി പോകുന്നവർക്ക് കാണാനാവുക സംഘപരിവാർ തട്ടിയെടുത്ത് മുസ്ലിം നിഗ്രഹ മോഹങ്ങളുടെ പ്രതീകമെന്ന നിലയിൽ അണിയിച്ചൊരുക്കിയ തങ്ങളുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമാക്കി മാറ്റിയ വില്ലുകൊലച്ചു നിൽക്കുന്ന ശത്രുസംഹാരിയായ രാമനെയാണ്. ഇനി എവിടെ പോകണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഏതായാലും ഒരു ഹിന്ദു എന്ന നിലയ്ക്ക് തൽക്കാലം ഷോപ്പിങ്ങിന് പോകേണ്ട എന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം.